ടീച്ചറെ, ഈ ആപ്ലിക്കേഷനിൽ കാൻഡിഡേറ്റിന്റെ ഫോട്ടോ ഇല്ല, മാറ്റി വെച്ചിട്ടെ. ഈ കുട്ടി എനിക്കറിയാം, ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെന്റിലാ, വളരെ ആക്റ്റീവാ. എന്താ എമിലി മിസ്സേ, പുതിയ എൻ എസ് എസ് കാൻഡിഡേറ്റ്സിന്റെ റിക്രൂട്ട്മെന്റ് ആണോ? മിസ്സേ, നമുക്ക് വേണ്ടപ്പെട്ട രണ്ട് കുട്ടികളുണ്ട്, ഒന്ന് പരിഗണിക്കണം. റെക്കമെൻഡ് ഒന്നും സ്വീകാര്യമല്ല. അല്ല മിസ്സേ, അല്ലെങ്കിലും ചില തട്ടിപ്പും വെട്ടിപ്പും ഒക്കെ നടത്താൻ ചിലരെ മാത്രം ചുമതലപ്പെടുത്തുന്ന ഏർപ്പാടല്ലേ ഇതൊക്കെ? എല്ലാം ഒരേ കണ്ണുകൊണ്ട് കാണുന്ന മാഷിന്റെ മനസ്സല്ല ഞങ്ങളുടേത്. മിസ്സേ, ഈ കുട്ടിയെ പരിഗണിക്കണം. മിസ്സേ, ഈ കുട്ടി ഒരു തമിഴ് വംശത്തിൽപ്പെട്ടാണെന്ന് തോന്നുന്നു. വലിയ കുഴപ്പക്കാരനാണെന്ന് തോന്നുന്നില്ല. ഒരു ആക്റ്റീവ് മൈൻഡൊക്കെ ഉണ്ട്. വേണ്ട മിസ്സേ, അത് മാറ്റി വെച്ചേക്ക്. പുതിയ കുട്ടിയല്ലേ, സീനിയേഴ്സിന് കൊടുക്കാം. നിങ്ങൾ പറയും പോലെ കാര്യങ്ങൾ എത്ര എളുപ്പമൊന്നുമല്ല. ഓരോന്നിനും അതിൻ്റെതായ റൂൾസും റെഗുലേഷൻസ് ഒക്കെ ഉണ്ട്. മിസ്സേ, ഞങ്ങൾ എന്ത് ചെയ്യും മിസ്സേ? ഒന്നിനൊരു സൗകര്യമില്ലാണ്ട് എങ്ങനെയും മിസ്സേ? മിസ്സേ, അഭിമന്യു, റോബിൻ ആൻഡ് വിപിൻ, ഗോ ആൻഡ് മീറ്റ് പ്രിൻസിപ്പൽ. മാം, അവർ വന്നിട്ടുണ്ട്, വിളിക്കട്ടെ. വരാൻ പറയൂ. ആ, നിങ്ങളെ പ്രിൻസിപ്പൾ വിളിക്കുന്നുണ്ട്. നിങ്ങളാണല്ലേ പരാതിക്കാർ. ടെൽ മീ, വാട്ട്സ് യുവർ പ്രോബ്ലം? മാം, ഹോസ്റ്റലിലെ ശോച്യാവസ്ഥയ്ക്ക് ഒരു പരിഹാരം കാണാൻ. ഓ, നീയൊക്കെ ഇങ്ങ് വന്നിട്ടല്ലേ ഉള്ളൂ, അപ്പോഴേക്കും തുടങ്ങിയ ശോച്യാവസ്ഥ. സർക്കാർ അൺഫിറ്റാക്കിയ ഒരു ഹോസ്റ്റലാണ് തൽക്കാലത്തേക്ക് തുറന്നു തന്നിരിക്കുന്നത്. ഇതിനൊക്കെ അതാത് ഡിപ്പാർട്ട്മെന്റുകളും വകുപ്പുകളും ഉണ്ട്. തീരുമാനം എടുക്കാനും പ്രവർത്തിക്കാനും ചിലപ്പോ കാലതാമസം എടുത്തൊന്നും വരും. അതുവരെ അഡ്ജസ്റ്റ് ചെയ്തേ പറ്റൂ. മാം, ഇതിൽ പറഞ്ഞ് ഞങ്ങൾ എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാനാ? നിവർത്തികേടുകൊണ്ടാ മാം, ഒരുവിധത്തിൽപ്പെട്ട സാഹചര്യത്തിലൊക്കെ ജീവിച്ചു പോകാൻ പഠിച്ചവരാ ഞങ്ങളിൽ പലരും. വെള്ളവും വെളിച്ചവും ഇല്ല, കയറിക്കെടുക്കാനോ പഠിക്കാനോ അതിനും സൗകര്യമില്ല. ഞങ്ങൾ എന്താ മാം ചെയ്യേണ്ടത്? ഇതൊരു മഹാനഗരമാണ്, ഇഷ്ടം പോലെ ലോഡ്ജ് മുറികളും ഹോട്ടലുകളും ഉണ്ടല്ലോ ഇവിടെ ഈ നഗരത്തിൽ. കൂടുതൽ സൗകര്യത്തിനായി നിങ്ങൾക്ക് വേണമെങ്കിൽ അത് തിരഞ്ഞെടുക്കാം. അതൊക്കെ തന്നെയാണ് ഇവിടെ പലരുടെയും ലക്ഷ്യം, ഞങ്ങൾക്ക് അറിയാം. ഷട്ടർ പാൻ ഗെറ്റ് ഔട്ട്, ഇതൊരു ഓട്ടോണമസ് കോളേജാണെന്നുള്ള കാര്യം മറന്നു പോകരുത്. വെള്ളത്തിലെടുത്ത അഞ്ചാറ് പേര് പുറത്ത് കിടന്ന് അലയുന്നുണ്ട്. ആ ഗതി വരുത്തി വെക്കണ്ട. Until I get the fitness certificate, I am going to close the hostel. That's my decision. Ma'am, please. What you want? ഞങ്ങൾ ഹോസ്റ്റൽ വിദ്യാർത്ഥികൾ മറ്റൊരു മാർഗമല്ലെങ്കിൽ സമരത്തിന് ഇറങ്ങാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. അതിനുമുമ്പ് മാമിന്റെ ഭാഗത്തുനിന്ന് ഒരു പരിഹാരം ഉണ്ടായാൽ. നീ എന്നെ ഭീഷണിപ്പെടുത്തുകയാണോ? സമരം, കൊടി, ഇൻകുലാബ് എന്നൊക്കെ പറഞ്ഞാ ഞാനങ്ങ് പേടിച്ചു പോകുന്നു കരുതിയോ? എന്താ നിന്റെ പേര്? അഭിമന്യു. ഏതാ ഡിപ്പാർട്ട്മെന്റ്? കെമിസ്ട്രി. ആവേശം ഇത്തിരി കൂടുതലാണല്ലേ. നിന്നേക്കാളും മുതിർന്നവർ ഒരുപാട് പേരുണ്ട് ഈ കോളേജിൽ. അവരൊന്നും എന്റെ മുന്നിൽ ഇതുപോലെ നിന്ന് പ്രസംഗിച്ചിട്ടില്ല. മാം, പ്ലീസ്, ഞങ്ങളൊരു ആവശ്യം ബോധിപ്പിക്കാൻ വന്നതല്ലേ. ആവശ്യമുള്ളത് എന്താണെന്ന് എനിക്കറിയാം. അതിനായിട്ട് അതിന്റെ ഡിപ്പാർട്ട്മെന്റുകളും ഉണ്ട്. ഗെറ്റ് ഔട്ട്. ഞാൻ പറഞ്ഞില്ലായിരുന്നു മിസ്സേ, മിസ്സിനൊരു ദിവസം എന്റെ നാട്ടിലേക്ക് കൊണ്ടിരുന്നു. എങ്ങനെ, മിസ്സിന് നാടിഷ്ടായോ? എന്ത് ഭംഗിയാ നിന്റെ ഈ വട്ടവട. പക്ഷെ അഭി, എന്താ മിസ്സേ, വീടൊന്നും ഇഷ്ടായില്ലേ? എനിക്കിപ്പോഴും വിശ്വാസമാവണില്ല. ആ ഒറ്റമുറി വീട്ടിൽ നിങ്ങൾ അഞ്ചു പേരെങ്ങനെയാ കഴിയണേന്ന്? ടീച്ചറെ, അഭിമന്യുവിന് പുഞ്ചിരിക്കുന്ന മുഖം മാത്രമേ ക്യാമ്പസും ടീച്ചറും എൻ്റെ കൂട്ടുകാരൊക്കെ കണ്ടിട്ടുള്ളൂ. അതിനുള്ളിൽ അച്ഛൻ, അമ്മ, സഹോദരങ്ങൾ, ഒരു വീട്, കഷ്ടതയും യാതനകളും പട്ടിണിയും എല്ലാം കൂടി തകർത്തെറിയുന്നൊരു ചങ്കടിപ്പുള്ളൊരു ഹൃദയമുണ്ട്. ആരോടും ഒന്നും പറയാതെ ഞാനതങ്ങനെ കൊണ്ടു കിടക്കുക.
ഇതിലൊക്കെ ശരിയാവുന്ന ഒക്കെ ശരിയാവണം. ഞങ്ങളൊക്കെ ഇല്ലേ നിന്റെ കൂടെ. നീ പഠിച്ചു മിടുക്കനാവണം. നീ ആഗ്രഹിച്ച പോലെയൊക്കെ നടക്കും.